ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള ഫെഫ്കെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തത് വളരെ പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്നത്തത്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ 2008 മുതൽ മലയാള ചലച്ചിത്ര രംഗത്തെ 21 ക്രാഫ്റ്റുകളെ പ്രതിനിധീകരിച്ച് 21 തൊഴിലാളി യൂണിയനുകളുടെ ഫെഡറേഷനായിട്ടുള്ള ഫെഫ്ക പ്രവർത്തിക്കുന്നു. 16 വർഷം ആയി. ഈ 16 വർഷത്തെ കാലയളവിന് ഉള്ളിൽ 5 തവണ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി വേതന കരാർ ഒപ്പിടാൻ ഫെഫ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ 16 വർഷത്തെ പ്രവർത്തനം 15 വർഷത്തെ പ്രവർത്തനത്തിനകത്ത് ടെലിവിഷൻ രംഗത്ത് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഉള്ളൊരു സാഹചര്യം പലതവണ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും അത് സാധിച്ചിട്ടില്ല. തുടർന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, മലയാളത്തിലെ ടെലിവിഷനിലെ തൊഴിലാളികളുടെ അവസ്ഥ, ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും അസംഘടിതരാണ്. അവർ കൃത്യമായിട്ടുള്ള വേതന വ്യവസ്ഥയോ സമയവ്യവസ്ഥയോ ഒന്നും അവിടെ നിലവിലില്ല. ഏതാണ്ട് ഫെഫ്ക രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ അവസ്ഥ അതിനേക്കാൾ കുറച്ചുകൂടി മോശം എന്ന് വേണമെങ്കിൽ പറയാം. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ടെലിവിഷൻ മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സാങ്കേതിക പ്രവർത്തകരെയും ഒന്നു ചേർത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഫെഫ്ക മലയാളം ഡിജിറ്റൽ ആൻഡ് ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത്. അതിൻ്റെ ഒരു വിപുലമായ കൺവെൻഷൻ കഴിഞ്ഞ ജൂണിലാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. ഞങ്ങളുടെ പ്രവർത്തന പുരോഗമിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യം, ഈ രംഗത്ത് സ്ഥിരമായി മുതൽ മുടക്കുന്ന നിർമ്മാതാക്കൾ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടി രൂപീകരിച്ചു. ടെലിവിഷൻ നിർമ്മാതാക്കൾ, അതിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീ മൂവി സുന്നിത്താൻ. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആരംഭകാലം മുതൽ ഏറ്റവും കൂടുതൽ സീരിയലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീരിയൽ രംഗത്തെ ഏറ്റവും പരിണിത പ്രജ്ഞനായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. ശ്രീ ഷംനാഥാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹവും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ ആണ്. അപ്പോൾ ഈ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. നിരന്തരമായി ഞങ്ങൾ തമ്മിൽ നടന്ന ചർച്ചകളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്, ഞങ്ങൾ തമ്മിലൊരു വേതന കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയുടെ അംഗസംഘടനയായ ഫെഫ്ക MDTVയും തമ്മിലുള്ള ഒരു വേതന കരാർ. ഈ വേതന കരാർ നിലവിൽ വരുന്നതോടുകൂടി ടെലിവിഷൻ മേഖലയിലെ ഇതുവരെ അസംഘടിതരായിരുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ സമയവ്യവസ്ഥയും കൃത്യമായ വേതന വ്യവസ്ഥയും ഉണ്ടാവും. ഈ വേതന കരാറ് 3 വർഷമായിരിക്കും ഇതിൻ്റെ കാലയളവ്. 3 വർഷത്തിന് ശേഷം ഇത് പുതുക്കപ്പെടും, സിനിമയിലുള്ളതുപോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചലച്ചിത്ര പ്രവർത്തകരെ ടെലിവിഷൻ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. അതോടൊപ്പം അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്ന നിരവധി നടപടികൾ ഞങ്ങൾ സംയുക്തമായി കൈക്കൊണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു സീരിയൽ സിനിമ പോലെയല്ല അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൊഴിലുറപ്പും അതിനകത്തില്ല. ഒരു സുപ്രഭാതത്തിൽ വേണമെങ്കിൽ ഒരു സാങ്കേതിക പ്രവർത്തകനെ മാറ്റി മറ്റൊരാളെ അതിലേക്ക് കൊണ്ടുവരാം, തൊഴിലാളികളെ ഒന്നടങ്കം മാറ്റാം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനി കൃത്യമായ വ്യവസ്ഥയുണ്ടാവും. അത് നേടിയെടുക്കാൻ സാധിച്ചത് ഫെഫ്ക എന്ന് പറയുന്ന വലിയൊരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ പ്രയത്നം വളരെ നിർണായകമായിരുന്നു. അതിനകത്ത് ഒപ്പം ഈ തൊഴിലാളികളുടെ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാകില്ല, അവർക്ക് അർഹതപ്പെട്ട വേതനം ഉറപ്പാക്കണം, ഏറ്റവും മികച്ച ഒരു സമയവ്യവസ്ഥ അവർക്ക് ഉറപ്പാക്കി കൊടുക്കണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച് ഇന്ന് കരാർ ഒപ്പിട്ട നിർമ്മാതാക്കളുടെ പ്രതിനിധികൾ, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക്
ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇത് തീർച്ചയായും കേരളത്തിൻ്റെ പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്.